നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചുകാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വമ്പൻ പോരാണ് റോബിൻ ബസും MVDയും തമ്മിലുള്ള പോരാട്ടം. അതിൻ്റെ ഒരുപാട് വേർഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ്. അതായത് റോബിൻ ബസ് ഉടമ ഗിരീഷ് അറസ്റ്റിലായിരിക്കുകയാണ്. 2012 ചെക്ക് കേസുമായി ബന്ധപ്പെട്ടാണ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിയാണ് പാല പോലീസ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. പാല ജനറൽ ആശുപത്രിയിൽ നിന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗിരീഷിനെ എറണാകുളത്തേക്ക് കൊണ്ടുപോകും. എന്തായാലും ഈ ഒരു പോരാട്ടത്തിനിടയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് റോബിൻ ബസും MVDയും തമ്മിലുള്ള ഈ പോരാട്ടം. അതിനിടയിൽ ഇപ്പോൾ റോബിൻ ബസിന്റെ ഉടമ ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണെന്ന വിവരം പുറത്തു വരികയാണ്. അതിപ്രധാനമായ വിവരം തന്നെയാണ്. അതേസമയം റോബിൻ ബസ് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് നടക്കുന്നതെന്നും അന്തർസംസ്ഥാന ബസ്സുകളുടെ ലോബിയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെന്നും ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ പ്രതികരിച്ചു. KSRTC സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിന് സമാന്തര സർവീസ് തടയണമെന്നും അദ്ദേഹം പറഞ്ഞു. ബിജു പ്രഭാകർ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്ക് അയച്ച വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് നടക്കുന്നത്. യാത്രയ്ക്ക് ബുക്ക് ചെയ്തവരുമായി സർവീസ് നടത്താനാണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ പുതിയ ബുക്കിംഗ് എടുത്ത് സർവീസ് നടത്തിയതിനെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്. KSRTCയിലും സ്വകാര്യ ബസ്സുകളിലുമായി 100,000 ജീവനക്കാരുണ്ട്. സർക്കാർ നിശ്ചയിച്ച നിരക്കിലും റൂട്ടിലും ഓടുന്ന സ്വകാര്യ ബസ്സുകളുമുണ്ട്. ഇവർക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് റോബിൻ ബസിന്റെ സർവീസ് എന്നും അദ്ദേഹം ആരോപിച്ചു. റൂട്ടും നിരക്കും സ്വയം നിശ്ചയിച്ച് സർവീസ് നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നും ഇങ്ങനെ പോയാൽ നാളെ ഈ സംസ്ഥാനത്ത് ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ സർക്കാരിനോ KSRTCക്കോ പൊതു സംവിധാനത്തിനോ റോളില്ലാതെ വരികയും സ്വകാര്യ വ്യക്തികൾ അവർ നിശ്ചയിക്കുന്ന സമയത്ത് നിശ്ചയിക്കുന്ന റൂട്ടിലും നിരക്കിലും സർവീസ് നടത്തുകയും അത് യാത്രക്കാരെ ചൂഷണം ചെയ്യുകയുമാണെന്നും പ്രതികരിക്കുകയുണ്ടായി. അത് നടപ്പാക്കാനുള്ള ശ്രമമാണ് റോബിൻ ബസ് വഴി നടത്തുന്നത്. അന്തർ സംസ്ഥാന ലോബിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഇത്തരത്തിലൊരു നിഗമനമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അധികാര സ്ഥാനത്തിരിക്കുന്നവർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് MVDയും അതുപോലെ തന്നെ ഈ റോബിൻ ബസും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് വാങ്ങിക്കൊണ്ടാണ് റോബിൻ ബസ് സർവീസ് നടത്തുന്നതെങ്കിലും പലയിടത്തും MVD തടയുകയും കസ്റ്റഡിയിൽ എടുക്കുകയും പിഴയിടുകയും പിന്നാലെ ചെന്ന് കേസെടുക്കുകയും അത്തരത്തിൽ പല പോരാട്ടം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല റോബിൻ ബസിനെ വഴിയിലുടനീളം വലിയ രീതിയിൽ സ്വീകരണം നൽകി ആൾക്കാർ സ്വീകരിക്കുന്ന കാഴ്ചകളടക്കം നമ്മൾ കണ്ടതാണ്. ലാറ്റിൻ ഒടുവിൽ ഇപ്പോൾ ഇതാ റോബിൻ ബസ് ഉടമയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.